നിനക്ക് എന്നെ തേടി വരേണ്ടി വന്നു അല്ലേ? പുലിയെ അതിന്റെ മടയിൽ ചെന്ന് കാണാമെന്ന് കരുതി. 16 വർഷം മുൻപ് നമ്മൾ അവസാനമായി കാണുമ്പോ നിനക്ക് ഞാൻ വെറും എലിയായിരുന്നില്ലേ? നീ ചുട്ടുകൊല്ലാൻ തയ്യാറെടുത്ത ആ എലി ഇപ്പൊ പുലിയായി മുന്നിൽ വന്ന് നിൽക്കുന്നെങ്കിൽ എന്നെ ഈ നിലയിലെത്തിച്ച ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ നേരിടാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ നീ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നതല്ലേ? ഗീതു എന്ന പീറപ്പെണ്ണിനെ കയ്യിലെടുത്ത് എന്റെയും കണ്ണന്റെയും ജീവിതം ഇല്ലാതാക്കാവുന്ന് കരുതിയല്ലേ? അതോ അവളിലൂടെ അറക്കിലേക്ക് കടന്നു കയറാവുന്ന് വിചാരിച്ചോ? ഞാൻ അവിടേക്ക് വരണമെന്നാണ് ഈശ്വരന്റെ നിയോഗമെങ്കിൽ അങ്ങനെ സംഭവിച്ചല്ലേ പറ്റൂ. എന്തു ബന്ധം പറഞ്ഞ് നീ അവിടെ കാലെടുത്ത് കുത്തും? എല്ലാ ബന്ധങ്ങളും മുറിച്ചു മാറ്റിയത് നീയല്ലേ രാധികേ? അല്ല, നിന്റെ അഹങ്കാരവും തന്നിഷ്ടവും കൊണ്ട് അവസാനിച്ചതല്ലേ എല്ലാം? ഞാൻ അതൊക്കെയാണെന്ന് നീ വരുത്തി തീർത്തു. അല്ലാതെ അരക്കൽ കുടുംബത്തിലേക്ക് വന്നു കയറാനുള്ള എന്ത് യോഗ്യതയായിരുന്നു ഈ രാധികയ്ക്കുണ്ടായിരുന്നത്? അതുകൊണ്ടാവാം എന്റെ പൂർവചരിത്രം ഗീതുവിന് പറഞ്ഞുകൊടുത്ത് അപമാനിക്കാൻ ശ്രമിച്ചത്. പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു പൂർവചരിത്രവും രാധികയ്ക്കില്ലാതിരുന്നത് എന്റെ തെറ്റല്ല. അതെ, ഞാൻ വൃത്തികെട്ടവളാ. ഈ വൃത്തികെട്ട സ്വഭാവം വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോ. ഇനി എന്നെ ഇവിടേക്ക് വരുത്തരുത്. വന്നാൽ നിന്റെ 16 അടിയന്തരൻ കഴിഞ്ഞേ ഞാൻ തിരിച്ചു പോകും. ഹലോ, നീ എന്നെ ഇവിടെ വന്ന് വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി എന്നെ കാണാൻ ബാംഗ്ലൂർക്ക് വരണ്ട. ഞാൻ നാട്ടിലേക്ക് വരാം. 16 വർഷങ്ങൾക്ക് മുൻപ് നീയും നിന്റെ ഗുണ്ടകളും ചേർന്ന് എന്നെ വലിച്ചെരച്ച് വെളിയിലേക്ക് ഇറക്കി വിട്ടില്ലേ? അതേ വീട്ടിലേക്ക്. ഞാൻ വരുന്നത് നിന്റെ അടിയന്തരം നടത്തി മടങ്ങിപ്പോരാനല്ല. അരക്കൽ തറവാട്ടിലെ അനന്തരാവകാശിക്ക് ഒരുരുള ചോറ് കൊടുത്തിട്ട് തിരികെ പോരാൻ.